ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ് ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ലൈഫ് ഗിവിംഗ് വാട്ടർ ജീവജലം. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ടാലന്റ് ഹണി. ആദ്യമായി ചാനലിന്റെ വീഡിയോ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിന് തൊട്ടടുത്ത കാണുന്ന ബെൽ ഐക്കണിൽ ഓൾറെഡി ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂട്ടുകാരെ, ഈ പാഠത്തിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പാഠത്തിൽ വെള്ളത്തിനെ കുറിച്ചാണ് പറയുന്നത്. വെള്ളത്തിന്റെ ഉപയോഗവും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചെല്ലാം ഈ പാഠത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. പാഠത്തിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ ആദ്യം നൽകിയിരിക്കുന്നത് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ആണ്, പത്രങ്ങളുടെ തലക്കെട്ടുകളാണ്. പ്രസൻസ് ഓഫ് വാട്ടർ ഡിറ്റക്റ്റഡ് ഇൻ ദ മൂൺ, ഡ്രൗട്ട്, പാഡി ഫീൽഡ്സ് ടേൺ ഡ്രൈ, റണ്ണിംഗ് ഹെൽട്ടർ സ്കെൽട്ടർ ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ, അങ്ങനെ കുറെ ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ്ലൈൻസിലെല്ലാം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വാട്ടറിനെ കുറിച്ചാണ്, വെള്ളത്തിനെ കുറിച്ചാണ്. ഇസ് ഇറ്റ് ഡ്യൂ ടു ദ ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ ഡെയിലി ലൈഫ് ദാറ്റ് ന്യൂസ് പേപ്പേഴ്സ് ആർ ഓൾവേസ് ഫ്ലഡഡ് വിത്ത് ന്യൂസ് റിലേറ്റഡ് ടു ഇറ്റ്? വെള്ളത്തിനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പത്രത്തിൽ എന്നും നിറയുന്നത്, അല്ലേ? അടുത്തത് സയൻസ് ഡയറിയിൽ എഴുതാനുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. വാട്ട് ഡു വി യൂസ് വാട്ടർ ഫോർ? നാം എന്തിനെല്ലാമാണ് വെള്ളം ഉപയോഗിക്കുന്നത്? എന്തിനൊക്കെയാണ്? ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ, ഫോർ കുക്കിംഗ് ഫുഡ്, ആഹാരം പാകം ചെയ്യാൻ, ഫോർ അഗ്രികൾച്ചർ കൃഷി ചെയ്യാൻ, ഫോർ വാഷിംഗ് വെസൽസ് പാത്രങ്ങൾ കഴുകാൻ, പിന്നെ എന്തിനെല്ലാമാണ്? ഫോർ ടേക്കിംഗ് ബാത്ത് കുളിക്കുവാൻ, പിന്നെയോ ഫോർ വാഷിംഗ് ക്ലോത്ത്സ് തുണികൾ കഴുകാൻ, പിന്നെയോ ഫോർ വാഷിംഗ് വെഹിക്കിൾസ് വാഹനങ്ങൾ കഴുകാൻ. നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ക്യാൻ വി യൂസ് എനിത്തിങ് അതർ ദാൻ വാട്ടർ ഫോർ ദീസ് പർപ്പസസ്? ഈ ആവശ്യങ്ങൾക്ക് വെള്ളത്തിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമോ? നോ, ഇല്ല. ശുദ്ധജലം എങ്ങനെയാണ്? പ്യുവർ വാട്ടർ ഈസ് കളർലെസ്, ഓഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ്. ശുദ്ധജലത്തിന് നിറമോ മണമോ രുചിയോ ഇല്ല, അല്ലേ? വാട്ട് ആർ ദ അതർ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ? വെള്ളത്തിന് മറ്റെന്തെല്ലാം സവിശേഷതകളാണുള്ളത്? മേക്കിംഗ് യൂസ് ഓഫ് ദ പിക്ചേഴ്സ് ആൻഡ് ടേബിൾ ഗിവൺ ബിലോ ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആൻഡ് റെക്കോർഡ് ദം ഇൻ ദ സയൻസ് ഡയറി. ടെക്സ്റ്റ് ബുക്കിലെ പാഠത്തിന്റെ രണ്ടാമത്തെ പേജിൽ ചിത്രങ്ങളും ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രവും ടേബിളും പ്രയോജനപ്പെടുത്തി വെള്ളത്തിന്റെ സവിശേഷതകൾ നമുക്ക് ചർച്ച ചെയ്ത് നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതാം. എഴുതാം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ടേബിള് രണ്ട് കോളമായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ സവിശേഷതകൾ. രണ്ടാമത്തേത് സിറ്റുവേഷൻ ഇൻ വിച്ച് യൂസ്ഡ്, നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ. ആദ്യത്തെ പ്രോപ്പർട്ടി എന്താണ്? ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്, വസ്തുക്കളെ അലിയിപ്പിക്കുന്നു. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ വസ്തുക്കളെ അലിയിപ്പിക്കാറുള്ളത്? ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്, വെള്ളങ്ങളിൽ പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, പിന്നെയോ ഫോർ വാഷിംഗ് ക്ലോത്ത്സ് നമ്മൾ വസ്ത്രങ്ങൾ അലക്കാൻ, പിന്നെ ഫോർ മേക്കിംഗ് ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ. അടുത്ത പ്രോപ്പർട്ടി എന്താണ്? ഫ്ലോസ്. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഒഴുകുന്നു. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വെള്ളം ഒഴുകാറ്? ക്യാരീഡ് ത്രൂ പൈപ്സ്, പൈപ്പിലൂടെ കൊണ്ടുപോകാൻ, പിന്നെയോ ഫോർ ഇറിഗേഷൻ. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചനം. അടുത്തെന്താണ്? ക്യാരീസ് ഹീറ്റ്. ക്യാരീസ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് വഹിക്കാൻ കഴിയുന്നു. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് വെള്ളത്തിന് ചൂട് വഹിക്കാൻ കഴിയുന്നത്? ഫോർ കുക്കിംഗ്, പാചകം ചെയ്യാൻ, പിന്നെയോ ഫോർ മേക്കിംഗ് ഹോട്ട് വാട്ടർ ചൂടുവെള്ളം ഉണ്ടാക്കാൻ. അടുത്ത വെള്ളത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, വെള്ളത്തിന് നിശ്ചിത ആകൃതിയില്ല. ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ, വെള്ളം ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതി സ്വീകരിക്കുന്നു. ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ നോക്കാം. ക്യാൻ ബി കളക്റ്റഡ് ഇൻ വെസൽസ് ഓഫ് ഡിഫറെന്റ് ഷേപ്സ്, വിവിധ ആകൃതികളിലുള്ള പാത്രങ്ങളിൽ നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നു. ഇറ്റ് ക്യാൻ ബി മെച്ചേർഡ് ഇൻ ഡിഫറെന്റ് വെസൽസ്, വിവിധ തരത്തിലുള്ള പാത്രങ്ങളിൽ നമുക്കതിനെ അളക്കാൻ സാധിക്കുന്നു. അവസാനത്തെ സവിശേഷത എന്താണ് നോക്കാം. എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സ്റ്റേറ്റ്സ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ് എന്നീ അവസ്ഥകളിൽ, ഈ മൂന്ന് അവസ്ഥകളിലും വെള്ളത്തിന് സ്ഥിതി ചെയ്യാൻ കഴിയുന്നു. നമുക്ക് സിറ്റുവേഷൻസ് നോക്കാം. ക്യാൻ മേക്ക് പുട്ട് യൂസിങ് സ്റ്റീം, ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ കഴിയുന്നു. പിന്നെയോ ഫോർ കൂളിംഗ് അതർ തിങ്സ്, മറ്റുള്ള വസ്തുക്കളെ തണുപ്പിക്കാൻ. കൂട്ടുകാരെല്ലാവരും ടേബിൾ ഫിനിഷ് ആക്കി കൂട്ടുകാരുടെ സയൻസ് ഡയറിയിൽ എഴുതില്ലേ?
Do all substances dissolve in water? Ella vastukalum vellathil alinju cherumo? No. Soluble substances undu, insoluble substances undu. Soluble substances ennu parnal aliyunna vastukal. Insoluble substances ennu parnal aliyatha vastukal. Examine the conversation between Haseeb and Anand after stirring sugar and salt in water taken in separate glass tumblers. പഞ്ചസാരയും മണലും ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട് ഇളക്കിയ ശേഷം ഹസീബും ആനന്ദും തമ്മിൽ നടത്തിയ സംഭാഷണം ശ്രദ്ധിക്കാം. എന്താണ് ഹസീബ് പറഞ്ഞത്? ദ ഷുഗർ ദാറ്റ് ഐ പുട്ട് ഇൻ ടു ദ ടംബ്ലർ ഹാസ് ഡിസപ്പിയേർഡ്. ഞാൻ ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ട പഞ്ചസാര കാണുന്നില്ലല്ലോ. ആനന്ദ് എന്താണ് പറഞ്ഞത്? ദ സാൻഡ് ഐ പുട്ട് ഇൻ ടു ദ ടംബ്ലർ റിമെയിൻസ് ആസ് സച്ച്. ഞാൻ ഗ്ലാസ്സിലിട്ട മണൽ അതുപോലെ കിടക്കുന്നു. Let us try the experiment done by Haseeb and Anand. ഹസീബിന്റെയും ആനന്ദിന്റെയും പരീക്ഷണം നമുക്കും ചെയ്തു നോക്കാം. ഒരു ബോക്സ് തന്നിട്ടുണ്ട്, അത് രണ്ട് കോളായി തിരിച്ചിട്ടുണ്ട്. ഒന്നിൽ വാട്ടർ സോലുബിൾ അലിയുന്ന വസ്തുക്കളാണ് എഴുതേണ്ടത്, രണ്ടാമത്തേതിൽ വാട്ടർ ഇൻസോലുബിൾ വെള്ളത്തിൽ അലിയാത്ത വസ്തുക്കളാണ് എഴുതേണ്ടത്. ടേക്ക് സാൾട്ട് സാൻഡ് ഷുഗർ കെറോസിൻ കൊറിയാൻഡർ പൗഡർ പൊട്ടാഷ്യം പെർമഗനേറ്റ് ഷുഗർ കാൻഡി ചില്ലി പൗഡർ കോക്കനട്ട് ഓയിൽ ബ്ലൂ വിട്രിയോൾ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് സ്റ്റോൺ ആൻഡ് ഗ്ലിസറിൻ ഇൻ സെപ്പറേറ്റ് ഗ്ലാസ് ടംബ്ലേഴ്സ് ആഡ് വാട്ടർ ആൻഡ് സ്റ്റിർ ഈച്ച് ഓഫ് ദം ടാബ്ലേറ്റ് യുവർ ഒബ്സർവേഷൻസ്. ഉപ്പ് മണൽ പഞ്ചസാര മണ്ണെണ്ണ മല്ലിപ്പൊടി പൊട്ടാഷ്യം പെർമഗനേറ്റ് കൽക്കണ്ടം മുളക് പൊടി വെളിച്ചെണ്ണ തുരിശ് തുരിശ് എന്ന് പറഞ്ഞാൽ ബ്ലൂ വിട്രിയോൾ ആണ് കല്ല് ഗ്ലിസറിൻ എന്നിവ വേറെ വേറെ ഗ്ലാസ്സുകളിലെ വെള്ളത്തിൽ ചേർത്ത് ഇളക്കി നോക്കുക. അതിനുശേഷം ഏതൊക്കെ വസ്തുക്കളാണ് വെള്ളത്തിൽ അലിഞ്ഞത് അലിയാത്തത് എന്ന് നിങ്ങൾ വേർതിരിച്ച് ടേബിളിൽ എഴുതണം. നമുക്കൊന്ന് എഴുതി നോക്കാം. സാൾട്ട് സാൾട്ട് വെള്ളത്തിൽ അലിയുന്നതാണോ? ആണ്. വാട്ടർ സോല്യൂബിൾ. സാൻഡോ? വാട്ടർ ഇൻസോല്യൂബിൾ. കെറോസിൻ? വാട്ടർ ഇൻസോല്യൂബിൾ. കൊറിയാൻഡർ പൗഡർ? വാട്ടർ ഇൻസോല്യൂബിൾ. പൊട്ടാഷ്യം പെർമഗനേറ്റ്? വാട്ടർ സോല്യൂബിൾ. ഷുഗർ കാൻഡി? വാട്ടർ സോല്യൂബിൾ. ചില്ലി പൗഡർ? വാട്ടർ ഇൻസോല്യൂബിൾ. കോക്കനട്ട് ഓയിൽ? വാട്ടർ ഇൻസോല്യൂബിൾ. ബ്ലൂ വിട്രിയോൾ? വാട്ടർ സോല്യൂബിൾ. സ്റ്റോൺ? വാട്ടർ ഇൻസോല്യൂബിൾ. ഗ്ലിസറിൻ? വാട്ടർ സോല്യൂബിൾ. ഇനി ഈ ടേബിളിന് അടുത്തായി നമുക്ക് വേറൊരു ടേബിൾ കാണാം. എന്താണ് സൊല്യൂട്ട് സോൾവെന്റ് സൊല്യൂഷൻ? സൊല്യൂട്ട് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് സൊല്യൂട്ട്? സബ്സ്റ്റൻസസ് വിച്ച് ഡിസോൾവ്സ് ഇസ് കോൾഡ് സൊല്യൂട്ട്. അലിയുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇസ് കോൾഡ് സോൾവെന്റ്. സൊല്യൂട്ട് ഏതിലാണോ അലിയുന്നത് അതിനെയാണ് നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നത്. സൊല്യൂഷനോ? സൊല്യൂഷൻ ഈസ് ദാറ്റ് വിച്ച് ഈസ് ഫോംഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ എ സോൾവെന്റ്. സൊല്യൂട്ടും സോൾവെന്റും ലയിച്ചുണ്ടാകുന്ന ലായനിയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ ഷുഗർ സൊല്യൂഷൻ, പഞ്ചസാര ലായനിയിൽ ഷുഗർ ഈസ് ദ സൊല്യൂട്ട് ആൻഡ് വാട്ടർ ഈസ് ദ സോൾവെന്റ്. ഷുഗർ സൊല്യൂഷനിൽ സൊല്യൂട്ട് എന്താണ്? ഷുഗർ ആണ് അതിലെ സൊല്യൂട്ട്, സോൾവെന്റ് വെള്ളവും. യു ഹാവ് ഒബ്സർവ്ഡ് ദ ഡിസൊല്യൂഷൻ ഓഫ് സെർട്ടൈൻ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ഇൻ വാട്ടർ. ചില സോളിഡുകളും ലിക്വിഡുകളും വെള്ളത്തിൽ ലയിക്കുന്നത് നമ്മൾ നിരീക്ഷിച്ചില്ലേ? ഗ്യാസസ് ഓൾസോ ഡിസോൾവ് ഇൻ വാട്ടർ ടു ഗിവ് സൊല്യൂഷൻസ്. ഗ്യാസുകളും വെള്ളത്തിൽ ലയിച്ചു ചേർന്ന് സൊല്യൂഷൻ ഉണ്ടാക്കാറുണ്ട്. ലെറ്റ് അസ് ഓപ്പൺ എ സോഡ ബോട്ടിൽ. നമുക്കൊരു സോഡ കുപ്പി തുറന്നാലോ? ഡോണ്ട് യു സീ ഗ്യാസ് ബബിൾസ് റൈസിംഗ് അപ്പ് വൈൽ ഓപ്പണിംഗ് എ സോഡ ബോട്ടിൽ? സോഡ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉയർന്നു വരുന്നത് കാണുന്നില്ലേ? ഇതിനെന്തായിരിക്കും കാരണം? ഇറ്റ് ഈസ് ദ കാർബൺ ഡയോക്സൈഡ് ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ ദാറ്റ് കംസ് അപ്പ് ഇൻ ദ ഫോം ഓഫ് ബബിൾസ്. വെള്ളത്തിൽ അലിയുന്ന കാർബൺ ഡയോക്സൈഡ് ആണ് കുമിളകളായി പുറത്തു വരുന്നത്. ഇഫ് സോ വാട്ട് ഈസ് ദ സൊല്യൂട്ട് ഇൻ സോഡ വാട്ടർ? എങ്കിൽ സോഡ വെള്ളത്തിലെ സൊല്യൂട്ട് എന്താണ്? സൊല്യൂട്ട് എന്തായിരിക്കും? കാർബൺ ഡയോക്സൈഡ്. ദ ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഈസ് വാട്ട് ഫിഷ് ആൻഡ് വേരിയസ് അതർ ക്രിയേച്ചേഴ്സ് ലിവിംഗ് ഇൻ വാട്ടർ ബ്രീത്ത്. മീനുകളും മറ്റു വെള്ളത്തിലുള്ള ജീവികളും വെള്ളത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജൻ ആണ് ശ്വസിക്കുന്നത്. പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാലന്റ് ഹണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താലേ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്.
അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.